കേഞ്ചി റോഡിൽ ഡ്രെയിനേജ് നിർമ്മാണത്തിന്റെ പ്രവർത്തനങ്ങൾ ഉടൻ തുടങ്ങുക, റോഡിലെ മരണക്കുഴികൾ അടയ്ക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പൊതുമരാമത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. നമുക്കറിയാം, കഴിഞ്ഞ 2 മാസക്കാലം കൊറോണ COVID-19 കാരണത്താൽ, ലോക്ഡൌൺ കാരണത്താൽ കടകൾ തുറക്കാൻ കഴിയാതെ വീണ്ടും വ്യാപാര സ്ഥാപനങ്ങൾ തുറക്കുമ്പോൾ ഈ മഴ പെയ്തുകൊണ്ട് നമുക്കറിയാം നമ്മുടെ പ്രാദേശിക ചാനലുകൾ മാത്രമല്ല മുഴുവൻ ചാനലുകളും അന്ന് വാർത്തകൾ കൊടുത്തതാണ്. നിലമ്പൂരിലെ മഴയെക്കുറിച്ച്, നിലമ്പൂരിൻ്റെ മഴ കാരണം, നിലമ്പൂരിലെ റോഡിലെ വെള്ളക്കെട്ടുകൾ കാരണം അത് വാർത്തയായതാണ്. പക്ഷേ ഇവിടെ ഷാജഹാൻ സൂചിപ്പിച്ചതുപോലെ നിലമ്പൂരിൻ്റെ MLA ചെയ്യുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ, നഗരസഭയുടെ പരിധിയിലുള്ള ഒരല്പം ഭാഗമുള്ള റോഡുണ്ട്, അവിടെ ഡ്രൈനേജ് വേണം. ഷാജഹാൻ ഇവിടെ സൂചിപ്പിച്ചു, ഇത് ഞങ്ങൾ പറയുന്നത് രാഷ്ട്രീയപരമായ ലാക്കിൻ്റെ പേരിലല്ല, നഗരസഭയെ ചെയ്യേണ്ട ജോലികൾ നഗരസഭ ചെയ്യട്ടെ, MLA ചെയ്യേണ്ട ജോലികൾ MLA ചെയ്യട്ടെ. യൂത്ത് കോൺഗ്രസ് വയനാട് പാർലമെന്റ് മണ്ഡലം മുൻ വൈസ് പ്രസിഡന്റ് ഹാരിസ് ബാബു ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് നിലമ്പൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷാജഹാൻ പായുമ്പാടം അധ്യക്ഷത വഹിച്ചു. തുടർന്ന് റോഡ്സ് വിഭാഗം AE പ്രിൻസ് ബാലനുമായി ചർച്ച നടത്തി. പ്രശ്നത്തിൽ അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ തുടർ സമരങ്ങൾ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകി. മുൻപ് യൂത്ത് കോൺഗ്രസ് നടത്തിയ സമരങ്ങളുടെ ഫലമായി കേഞ്ചി റോഡിലെ കുഴികളടച്ച് ഗതാഗത യോഗ്യമാക്കുകയും ചെയ്തിരുന്നു. റോഡിന്റെ പുനർനിർമ്മാണ സമയത്ത് കേഞ്ചി റോഡിലെ മുഴുവൻ ഡ്രൈനേജുകളും പുനർനിർമ്മിക്കണമെന്നും അധികൃതരോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അത് കേൾക്കാൻ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറായില്ല. ചെറിയ വേനൽ മഴ തുടങ്ങിയപ്പോൾ തന്നെ റോഡിലും വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി കേടുപാടുകളും നഷ്ടങ്ങളും സംഭവിച്ചിരിക്കുന്നു. തുടർന്ന് വ്യാപാരികളും പ്രദേശവാസികളും നിരവധി തവണ PWD അധികാരികളുമായി സംസാരിച്ചിരുന്നു. പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നും അല്ലെങ്കിൽ വീണ്ടും മനുഷ്യനിർമ്മിത പ്രളയത്തിന് നിലമ്പൂർ സാക്ഷ്യം വഹിക്കുമെന്നും സൂചിപ്പിച്ചിരുന്നു. ജനങ്ങളുടെയും വ്യാപാരികളുടെയും പരാതി ഉടൻ പരിഹരിച്ച് ഡ്രൈനേജുകൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നന്നാക്കണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു. സമരത്തിൽ മൂർഖൻ കുഞ്ഞു, ഷിബു പുത്തൻ വീട്ടിൽ മൂർഖൻ മാനു, ജലീൽ ബാബു, ഷമീർ കോട്ടമ്പാള, അബ്ദുൽ സലാം പാറക്കൽ, അരുൺദാസ് എന്നിവർ നേതൃത്വം നൽകി. ഫ്രിഡ്ജ് ഹൗസ് ഏജൻസീസ്, ഓപ്പോസിറ്റ് DFO ഓഫീസ്, നിലമ്പൂർ.